കെ പി സി സി അധ്യക്ഷ സ്ഥാനം തൃശങ്കുവിലായതോടെ കെ സുധാകരൻ കലുപ്പിൽ. വി ഡി സതീശിനെയും വെറുതെ വിടില്ല. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ ബി ജെ പി പാളയത്തിലേക്ക് ചാടാനും സാധ്യത. ജൂൺ 4 തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ കേരള കോൺഗ്രസിൽ പിളർപ്പ് ഉറപ്പ്. കെ പി സി സി അധ്യക്ഷ സ്ഥാനം തനിക്ക് തിരികെ ലഭിച്ചില്ലെങ്കിൽ സ്വഭാവം മാറുമെന്ന് സുധാകരൻ അനുയായികളെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ സുധാകരന് അധ്യക്ഷ സ്ഥാനം തിരികെ കൊടുക്കരുത് എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് വി ഡി സതീശന്റെ വിഭാഗം. ഈ നിലപാടിന് കോൺഗ്രസിലെ എ വിഭാഗത്തിന്റെ പിന്തുണയുമുണ്ട്. തിരഞ്ഞെടുപ്പ് രംഗത്ത് പലയിടത്തും ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാതായത് സുധാകരൻ കോൺഗ്രസിനെ നയിച്ചത് കൊണ്ടാണെന്ന ആരോപണമാണ് ഈ വിഭാഗം ഉന്നയിക്കുന്നത്. കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കുമെന്ന് പറഞ്ഞ് അധികാരം ഏറ്റെടുത്ത സുധാകരൻ സ്വന്തം ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്ന മുറുമുറുപ്പും കോൺഗ്രസിൽ ശക്തമാണ്. ഇപ്പോൾ താൽക്കാലിക ചുമതലയുള്ള MM ഹസൻ തൽക്കാലം തുടരട്ടെ എന്നാണ് ഈ വിഭാഗത്തിന് ഉള്ളത്. എന്നാൽ MM ഹസനെ അംഗീകരിക്കാത്ത മറ്റൊരു വിഭാഗം ഹസൻ മാറി ജനകീയരായ ആരെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് വരണമെന്ന നിലപാടിലാണ്. ഇതും കോൺഗ്രസിൽ ചേരിപ്പോര് ശക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെയാണ് താൽക്കാലികമായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റിയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പദവി തിരികെ നൽകുമെന്ന ഉറപ്പിലാണ് സുധാകരൻ പദവി ഹസന് കൈമാറിയത്. കെ സി വേണുഗോപാൽ ഇടപെട്ടതോടെ ഈ ധാരണയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. AICCയിൽ നിന്നും ഔദ്യോഗികമായി അറിയിപ്പ് വന്ന ശേഷം മാത്രം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് കൈമാറിയാൽ മതിയെന്നാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശം. ഇതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ MM ഹസൻ ഈ സ്ഥാനത്ത് തന്നെ തുടരും. കണ്ണൂരിൽ സുധാകരൻ ജയിച്ചാലും തോറ്റാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം തിരികെ നൽകാനുള്ള ഒരു സാധ്യതയും ഇല്ല. കഴിഞ്ഞ തവണ UDF നേടിയ 19 സീറ്റിൽ എത്ര സീറ്റ് കുറഞ്ഞാലും അതിന് പഴിയും സുധാകരൻ തന്നെ അനുഭവിക്കേണ്ടിയും വരും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന കോൺഗ്രസിന് പക്ഷേ കെ സുധാകരൻ മത്സരിക്കുന്ന കണ്ണൂരിലെ തോൽവി ഏതാണ്ട് ഉറപ്പാണ്. ഒപ്പം തിരുവനന്തപുരം മണ്ഡലവും മാവേലിക്കര മണ്ഡലവും കോൺഗ്രസിന്റെ കൈവിട്ടു പോകുമെന്ന ഉറപ്പ്. ഇതിനിടയിലാണ് കോൺഗ്രസ് വിഭാഗങ്ങൾക്കിടയിൽ ഈ പടലപ്പിണക്കവും ഉടലെടുത്തത്. തനിക്കെതിരെ പാർട്ടിയിൽ നടക്കുന്ന നീക്കത്തിൽ കടുത്ത അതൃപ്തിയുള്ള സുധാകരൻ പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇപ്പോൾ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാരണത്താൽ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടാണോ എന്ന മറുചോദ്യമാണ് സുധാകര വിഭാഗം ഇപ്പോൾ ഉയർത്തുന്നത്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അത് ചൂണ്ടിക്കാട്ടി സുധാകരന് പ്രസിഡന്റ് സ്ഥാനം കൈമാറാതിരുന്നാൽ വി ഡി സതീശിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന നിലപാട് സ്വീകരിക്കാനാണ് സുധാകര വിഭാഗത്തിന്റെ നീക്കം. ഈ നീക്കത്തിന് ഐ ഗ്രൂപ്പിന്റെ പിന്തുണയും സുധാകരന്റെ വിഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കാതിരിക്കുകയും കണ്ണൂരിൽ തോൽക്കുകയും ചെയ്താൽ സുധാകരൻ ബി ജെ പി പാളയത്തിൽ എത്താനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. തനിക്ക് തോന്നുമ്പോൾ BJPയിൽ പോകുമെന്ന് മുൻപ് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ ഈ സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിനെയും UDFനെയും വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാക്കുന്ന നീക്കമായി അത് മാറുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. പണ്ടേ പൊതുവഴിയിൽ പോലും തമ്മിൽ തല്ലാൻ ഒരു എളുപ്പമില്ലാത്ത കോൺഗ്രസുകാർക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ശേഷമുള്ള തമ്മിൽ തല്ലിന് ഇതൊരു നല്ല വിഷയമാകുമെന്ന് ഉറപ്പാണ്.